ഹായ് ഹലോ, ഇപ്പോൾ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ ഇപ്പോൾ അശ്വിൻ അതിൻ്റെ ആ ഒരു കൂടോത്രം മുടക്കാൻ വേണ്ടിയിട്ട് തനിക്കെതിരെ അശ്വിൻ കൂടോത്രം ചെയ്യുന്നുണ്ടെന്നും അത് മുടക്കി അശ്വിൻ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശ്രുതി അശ്വിന് കൊടുക്കുന്ന പണി പാളിപ്പോകുമോ അതോ വിജയിക്കുമോ? ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ശ്രുതി നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ായിരിക്കും. അങ്ങനെ ആ മനോരമ ആ ഒരു ചെളിയിൽ ആ ബോൾ എടുത്ത് കഴിക്കുകയും അപ്പോൾ തന്നെ മനോരമയ്ക്ക് മനസ്സിലായത് ചെളിയാണെന്ന്. അങ്ങനെ അത് പോയി കൊണ്ട് തുപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അവിടുന്ന് ഓടി ഇറങ്ങി വരുന്നത്. അപ്പോൾ മനോരമ പെട്ടെന്ന് വായൊക്കെ കഴുകി തുപ്പി തുപ്പി നിൽക്കുന്നത് കണ്ടിട്ട് ശ്രുതി ആ ഒരു പാത്രത്തിനകത്തുനിന്ന് നോക്കുമ്പോൾ ബോൾ കാണാറില്ല. ആ ഒരു സമയത്താണ് ശ്രുതിക്ക് സത്യം മനസ്സിലായത്, മനോരമ കേക്ക് മഡ് കേക്ക് എന്ന് പറഞ്ഞ് ഈ ഒരു ബോളാണ് എടുത്ത് കഴിച്ചതെന്ന്. ഉടനെ തന്നെ ശ്രുതി സത്യം പറഞ്ഞു. പക്ഷേ മനഃപൂർവ്വം മനോരമയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചതിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ആ ഒരു മണ്ണ് അവിടെ കൊണ്ടുവച്ചത് എന്നുള്ള രീതിയിൽ ശ്രുതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മനോരമ സംസാരിച്ചത്. ഈ ഒരു സമയത്ത് അഞ്ജലി വരികയും എന്നിട്ട് അഞ്ജലിയോട് ഇത് മനോരമ ഇതേപോലെ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാഡം, ഞാൻ ആ ഒരു മാധവരെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി മണ്ണ് ഇവിടെ വെച്ചിട്ട് മാധവരെ കൊണ്ടുവയ്ക്കാൻ പോയ സമയത്താണ് മനോരമ ആൻറ്റി ഈ ഒരു മണ്ണെടുത്ത് കഴിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലിക്ക് അത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. മഡ് കേക്ക് എന്ന് പറഞ്ഞിട്ട് മണ്ണെടുത്ത് കഴിക്കുന്നത് ഇത്രയും ബോധമില്ല എന്നുള്ള രീതിയിലാണ് അഞ്ജലിയുടെ മനസ്സിലിങ്ങനെ വരുന്നത്. അങ്ങനെ അഞ്ജലിക്കും ചിരിയാണ് വന്നത്. പക്ഷേ ലാവണ്യ വന്നു, ലാവണ്യയും കാര്യങ്ങൾ അറിഞ്ഞു. അവസാനം മനോരമയെ സമാധാനിപ്പിച്ചിട്ട് ആ മഡ് കേക്ക് അത്രയും മനോരമ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ മനോരമയുടെ ഈ ഒരു അമളി ഈ ഒരു തെറ്റിദ്ധാരണ മൂലം മനോരമ കാണിച്ച ഈ ഒരു അബദ്ധം കാരണം ശ്രുതിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി, ഈ ഒരു പാറ്റേണിൽ തന്നെ അശ്വിനും ഒരു പണി കൊടുക്കാം. അങ്ങനെ ശ്രുതി വഴിക്ക് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ആരും തന്നെ ശല്യപ്പെടുത്താനോ ആരെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ശ്രുതി ഒരു പെപ്പർ സ്പ്രേ തൻ്റെ ബാഗിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെപ്പർ സ്പ്രേ എടുത്ത് അശ്വിന് ആ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് രാമേട്ടൻ കൊടുത്ത ആ ജ്യൂസിൽ ആരും കാണാതെ പതുക്കെ റൂമിലോട്ട് പോയിട്ട് പെപ്പർ സ്പ്രേ അടിക്കാനായിട്ടാണ് ശ്രുതിയുടെ ആ ഒരു പുറപ്പാട്. അങ്ങനെ അശ്വിൻ ആരും കാണാതെ റൂമിലോട്ടെത്തിയ സമയത്ത് അശ്വിനുണ്ട്. അശ്വിന് പുറത്ത് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആരും കാണാതെ ആ ഒരു ജ്യൂസ് എടുത്ത് അതിനകത്ത് പെപ്പർ സ്പ്രേ അടിച്ചതിന് ശേഷം ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അശ്വിൻ വന്ന് കോൺഫറൻസിനിരിക്കുന്ന സമയത്ത് ജ്യൂസ് എടുത്ത് അത്രയും കുടിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ അശ്വിന് ചുമ വന്ന് ഭയങ്കരമായിട്ട് ചുമച്ച് ചുമച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ടിട്ടാണ് അഞ്ജലി ഓടി വരുന്നത്. എന്നിട്ട് അഞ്ജലി ഓടി വന്നിട്ട് അശ്വിനോട് ചോദിക്കുമ്പോൾ എന്താ പറ്റിയത്, എനിക്കറിയത്തില്ല ചേച്ചി, പെട്ടെന്ന് ചുമ വന്നതാണ്, എനിക്കറിയത്തില്ല എന്താണെന്ന്. അങ്ങനെ ഞാൻ കഷായം കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് മനോരമയോട് പോയി സംസാരിച്ചു. എന്നിട്ട് കഷായം വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. എങ്കിലും ശ്രുതി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കഷായം വാങ്ങുന്നതും എല്ലാം കണ്ടിട്ടും ശ്രുതി പറയുന്നത് അയാൾ എനിക്ക് തന്ന ആ പണി എനിക്കെതിരെ കൂടോത്രം ചെയ്തതുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ ഒരു പണി കൊടുത്തത്, അതുകൊണ്ട് അത്രയും നല്ലത്, കഷായം കുടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നവിടെ ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് മനസ്സിൽ. ഈ ഒരു സമയത്താണ് മനോരമ ഈ ഒരു കഷായം കൊടുത്തതിന് ശേഷം ഇത് അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും കുടിപ്പീര്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആ ചുമയെല്ലാം വിട്ടു മാറിക്കോളും എന്ന് മനോരമ അവിടെ അഞ്ജലിയോട് പറയുകയും ആ ഒരു സമയത്താണ് അഞ്ജലി ശ്രുതിയുടെ തെറ്റിദ്ധാരണയാണ് എന്ന് ആ ഒരു സമയത്താണ് ശ്രുതിക്ക് മനസ്സിലായത്. കാരണം അഞ്ജലി പറഞ്ഞത് ഞാനൊരു അവൻ്റെ മേലിൽ കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയും വറ്റൽമുളകൊക്കെ വെച്ച ഒരു മാല ഞാൻ അവന് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റൂമിന് പുറത്ത് കെട്ടാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് കെട്ടിയതിന് ശേഷമാണ് അവൻ്റെ ചുമ വന്നത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മനോരമയോട് അഞ്ജലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ശ്രുതിക്ക് മനസ്സിലായത് താൻ മുഴുവൻ തെറ്റിദ്ധരിച്ചതാണ്. അത് അഞ്ജലി മാഡം കൊടുത്ത ആ ഒരു കണ്ണീർ കിട്ടാതിരിക്കാനുള്ള മാലയായിരുന്നു, ഞാനിത് അറിഞ്ഞില്ല, ഇനി എന്ത് ചെയ്യും, പാവം അശ്വിൻ സാർ ഒരുപാട് ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഞ്ജലിയോട് പറഞ്ഞിട്ട് ആ ഒരു കഷായം ശ്രുതി തന്നെ വാങ്ങിച്ചിട്ട് അശ്വിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ ഇതിനു മുന്നേ തന്നെ അശ്വിൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അശ്വിൻ ഇങ്ങനെ ലാപ്ടോപ്പിൽ നോക്കുന്ന സമയത്ത് CCTV ക്യാമറ മുഴുവനുണ്ട്. ആ CCTV ക്യാമറയിൽ കൂടെ അശ്വിന് കാണാമായിരുന്നു ശ്രുതി ഇങ്ങനെ അടുക്കളയിൽ പോയി തൻ്റെ ബാഗ് എടുത്തിട്ട് അതിൽ നിന്ന് പെപ്പർ സ്പ്രേ എടുക്കുന്നതും തൻ്റെ റൂമിൽ ആരും അറിയാതെ വന്ന് ജ്യൂസിൽ അടിക്കുന്നതും. അപ്പോൾ അശ്വിൻ വിചാരിച്ചത് അവളെന്തോ ഒരു വിഷം കലക്കി തന്നു എന്നാണ് അശ്വിൻ വിചാരിച്ചത്. അങ്ങനെ ശ്രുതി വന്നു കതവിൽ തട്ടി. പെട്ടെന്ന് തന്നെ അശ്വിൻ കതവ് തുറന്നിട്ട് ശ്രുതിയെ വലിച്ച് അകത്തോട്ടിട്ട് അവിടെ കസാരയിൽ കൊണ്ടിരുത്തിയതിന് ശേഷം കതവെല്ലാം കുറ്റിയിട്ടു. എന്നിട്ട് ഈ ഒരു ലാപ്ടോപ്പിൽ നോക്കാൻ വേണ്ടി പറയുവാണ്. അപ്പോൾ എന്താ സംഭവം, അപ്പോൾ നീ ആദ്യം എന്നെ നോക്കാതെ ഈ ലാപ്ടോപ്പിൽ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയ സമയത്ത്
ശ്രുതി ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം ആ ഒരു ലാപ്ടോപ്പിൽ CCTV ക്യാമറ വഴി തനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ശ്രുതി ആദ്യമേ വിചാരിച്ചത് അശ്വിനോട് സത്യങ്ങൾ പറയാമെന്നാണ്. അപ്പൊ ഇനി ഞാൻ എന്ത് പറഞ്ഞാലും അശ്വിൻ സാർ വിശ്വസിക്കുമോ ഇല്ലയോ എന്നൊരു പേടി ശ്രുതിയുടെ മനസ്സിൽ വന്നു. അതിന്റെ അങ്ങനെ വീണ്ടും സത്യം തുറന്നു പറയാനായിട്ട് ശ്രുതി വരുമ്പോഴാണ് അശ്വിൻ വീണ്ടും പറയുന്നത്, നീ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്, നീ മനഃപൂർവ്വം വിഷം കലക്കി തന്നതാണ് എന്നാണ് അശ്വിൻ ശ്രുതിയോട് പറഞ്ഞത്. പക്ഷെ താൻ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല, താൻ മനഃപൂർവ്വം ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സത്യം തുറന്നു പറഞ്ഞു. ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയതാണെന്നും അതിനാലാണ് ഞാൻ ആ ഒരു പെപ്പർ സ്പ്രേ അതിനകത്ത് സ്പ്രേ അടിച്ചു തന്നതെന്ന്. പക്ഷെ ഇതൊന്നും അശ്വിൻ വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല, നീ പുതിയ കഥകൾ മെനയുന്നു എന്നാണ് അശ്വിൻ പറഞ്ഞത്. അവസാനം വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അശ്വിനെ വിശ്വസിപ്പിക്കാനും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാനും വേണ്ടിയിട്ട് ശ്രുതി ഉടനെ പോയിട്ട് ആ പെപ്പർ സ്പ്രേ അടിച്ചു വെച്ചിരുന്ന ബാക്കി ജ്യൂസ് ശ്രുതി എടുത്ത് കുടിക്കുവാണ്. അത് കുടിച്ചതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ സാറിന് മനസ്സിലായോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മനഃപൂർവ്വം ഞാൻ ഒരു വിഷവും കലക്കിയിട്ടില്ല എന്നിപ്പോൾ മനസ്സിലായോ. എന്നിട്ട് ശ്രുതി ആവർത്തിച്ച് ആവർത്തിച്ച് ചുമച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ടപ്പോൾ അശ്വിൻ്റെ മനസ്സും അലിഞ്ഞുപോയി, കാരണം അവൾ അറിയാതെ തെറ്റ് ചെയ്തു പോയി. എന്നാൽ ഞാൻ അനുഭവിക്കുന്ന അതേ വേദനയാണ് ഇപ്പോൾ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ അശ്വിൻ്റെ മനസ്സിൽ തോന്നി. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക? തെറ്റിദ്ധാരണകൾ മൂലമാണ് ശ്രുതി ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അത് അവസാനം ശ്രുതിക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ട് മാറുന്ന അവസ്ഥയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു കാര്യം അശ്വിൻ മനസ്സിലാക്കി, ശ്രുതി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇതുവരെ അശ്വിൻ ഒരുപാട് കാര്യങ്ങൾ ശ്രുതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ഓരോ കാര്യങ്ങൾ മാറ്റി ഒരു അലിവുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇനി ഈ ഒരു പ്രവൃത്തി കാരണം അശ്വിൻ്റെ മനസ്സിൽ എന്തായിരിക്കും തോന്നാൻ പോവുക? ശ്രുതിയോട് ചെറിയൊരു പ്രണയം തോന്നുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും തെറ്റ് ബൈ.